ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു യാത്രയിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രാവൽ ചെയ്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിലേക്കാണ്. കസമ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന കസമ ഇനാരി ജിഞ്ച ഷ്രൈൻ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 9 റീജിയനുണ്ട് ജപ്പാനിൽ. അതുപോലെ തന്നെ 9 റീജിയനിലെ 47 പ്രിഫെക്ചർ, അതായത് സ്റ്റേറ്റ്സ്, ചെറിയ ചെറിയ സ്റ്റേറ്റ്സുകളുണ്ട്. അതിൽ ഇബ്രാക്കി പ്രിഫെക്ചറിലെ മിത്തോ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഒരു ഹാഫ് അവർ ജേണിയുണ്ട്, ട്രെയിൻ ജേണിയുണ്ട് ഈ കസമ ഇനാരി ഷ്രൈനിലോട്ട് വരാൻ. അതായത് ഇനാരി ഷ്രൈനിൽ ജപ്പാനിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് കസമ ഇനാരി ഷ്രൈന്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ സംസാരിക്കാം. ഓക്കെ, ഞാനൊന്ന് ക്ഷേത്രം ചുറ്റിക്കറങ്ങി ഒന്ന് കാണട്ടെ. കസമ ഇനാരി ഷ്രൈനിൻ്റെ പ്രധാന കവാടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഗേറ്റിനെ ടോറി ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജപ്പാൻ മതവിശ്വാസ പ്രകാരം, ഷിൻഡോ മതവിശ്വാസ പ്രകാരം നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒരു കവാടമാണ് ഈ ടോറി ഗേറ്റ്. ആ ടോറി ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ നിന്ന് പലതരത്തിലുള്ള സുവനീറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും ഒരു ഫോക്സിൻ്റെ സ്റ്റാച്ചുവും നമുക്ക് കാണാം. ഈ ഷിൻഡോ ദേവാലയങ്ങളിലെ പ്രധാന ശില്പമാണ് ഈ ഫോക്സിൻ്റെ സ്റ്റാച്ചു. മെസ്സഞ്ചർ ഓഫ് ഗോഡ് അഥവാ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നാണ് ഈ ഫോക്സിൻ്റെ സ്റ്റാച്ചു അറിയപ്പെടുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊത്തുപണികളോടുകൂടിയ ഒരു ഗേറ്റ് കാണാം നമുക്ക്. ഇത് ഈസ്റ്റ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ മെയിൻ ഗേറ്റ് ആയിരുന്നു, ഇതിപ്പോൾ പുതിയ ഗേറ്റ് വന്നപ്പോൾ ഇത് ഈസ്റ്റ് സൈഡിലോട്ട് മാറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെ എല്ലാ ഷിൻഡോ ദേവാലയങ്ങളിലും നമ്മൾ മെയിനായിട്ട് കാണുന്ന വേറൊരു കാര്യമാണ് പ്യൂരിഫിക്കേഷൻ പോണ്ട് എന്ന് പറയും. നമ്മുടെ നാട്ടിലെ തന്നെ തീർത്ഥജലം പോലെ ഷിൻഡോ ദേവാലയങ്ങളിൽ കയറുന്നതിന് മുന്നേ ശരീരശുദ്ധി വരുത്തുന്നതിനുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ രണ്ട് നിലയുള്ള കെട്ടിടമാണ്, രണ്ട് നിലയുള്ള ഗേറ്റാണ് ഇപ്പോൾ കസമ ഇനാരി ഷ്രൈനിൻ്റെ പ്രധാന കവാടം. ഷിൻഡോ മതവിശ്വാസ പ്രകാരം ഗാർഡിയൻ ഡൈറ്റികളായ സ്യൂഷിൻ്റെ സ്റ്റാച്ചുവാണ് ഈ ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗേറ്റിനെ സ്യൂഷിൻ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ വന്ന ദിനം വളരെ നല്ലൊരു ദിവസം കൂടിയാണ് എന്നാണ് തോന്നുന്നത്. ഒഗസവാര റ്യൂ ആർച്ചറി റിച്വൽ എന്നറിയപ്പെടുന്ന 1100 വർഷമായി മുടങ്ങാതെ നടത്തുന്ന ഈ അനുഷ്ഠാന ദിനം കൂടിയാണ് ഇന്ന്. കസമ ഭരിച്ചിരുന്ന വാർലോഡിൻ്റെ അസ്ത്രാഭ്യാസ ഗുരുക്കന്മാരുടെ അഥവാ സാമുറായികളുടെ കുടുംബമാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ജപ്പാനിലെ മതവിശ്വാസം എന്ന്. ഞാൻ പലപ്പോഴും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസറാണ്. ഷിൻഡോയിസവും ബുദ്ധിസവുമാണ് ഇവിടുത്തെ പ്രധാന മതവിശ്വാസങ്ങൾ. എന്നാൽ എന്താണ് ഷിൻഡോ മതം പറയുന്നത്? അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. ജപ്പാൻകാരുടെ വിശ്വാസ പ്രകാരം ദൈവസ്വത്വം വസിക്കുന്ന ഒരിടമാണ് എല്ലാ പ്രകൃതി ശക്തികളും. സൂര്യനും ചന്ദ്രനും കടലും പുഴയും മലകളും കുന്നുകളും എല്ലാം ദൈവമായോ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായോ ആണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ ദൈവസ്വത്വമാണ് ജീവനും ജീവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും അതുപോലെ തന്നെ അവൻ്റെ സംരക്ഷണവും അവനെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും നേരിലേക്ക് നയിക്കുന്നതും നാല് ഋതുക്കളെ നിയന്ത്രിക്കുന്നതും. പ്രകൃതിയുടെ ഈ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളാണ് ഷിൻഡോ മതം തുടർന്നു വരുന്നത്. കടലിനെയും പുഴയെയും അഗ്നിയെയും കുന്നിനെയും മലയെയും എല്ലാത്തിലും ഇവരൊരു ദൈവസ്വത്വം കാണുന്നു. ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരൂപങ്ങളെയാണ് ഇവർ ഓരോ ക്ഷേത്രങ്ങളിലും ആരാധിക്കുന്നത്. എല്ലാ ദൈവങ്ങളും ഇവർ കാമി അഥവാ ഡൈറ്റി അല്ലെങ്കിൽ ദേവതകൾ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈ കസമ ഇനാരി ഷ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കാനോ മിത്താമോ കാമി, അതായത് ഷിൻഡോ മതവിശ്വാസ പ്രകാരം 5 ധാന്യങ്ങളുടെ ദേവതയാണ് ഈ കസമ ഇനാരി ഷ്രൈനിലെ പ്രതിഷ്ഠാ മൂർത്തി.
പ്രധാന പ്രതിഷ്ഠ ഉക്കാനോ മിത്താമനോ കാമി ആണെങ്കിലും വേറെയും പ്രതിഷ്ഠകൾ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് ക്ഷേത്രത്തിന് ഇടതുവശത്തായിട്ട് ഒരു പ്രയർ ഓഫീസുണ്ട്. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ, സ്പെഷ്യൽ പ്രയേഴ്സിനുള്ള ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യാം. ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരൊരു ടൈം തരും, ടൈം സ്ലോട്ട് തരും. ആ ടൈം സ്ലോട്ടിൽ നമ്മളവിടെ ഉണ്ടായിരിക്കണം. അപ്പം അവിടെ അതിനുവേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒഗസവാര റിയു റിച്വൽ എന്നുള്ളത്, ആ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഒരു മാനിൻ്റെ ഷേപ്പിലുള്ള ഒരു തടി കഷ്ണം ഈ എന്താ പറയുക ഒരു ഒരു സ്ഥലത്ത് പിടിപ്പിക്കുകയും അത് ഒഗസവാര ഇൻസ്ട്രക്ടേഴ്സ് അതിനെ അമ്പ് ചെയ്ത് വീഴ്ത്തുകയും ചെയ്യുന്നു. ഇതാണ് പണ്ട് അസ്ത്രവിദ്യ പഠിപ്പിച്ചിരുന്ന അതിൻ്റെ ഒരു പ്രതിരൂപം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രതിരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കസമ ചിഞ്ച ഇനാരി ഷ്രൈനിൻ്റെ ചരിത്രം. ഒരുപാട് കൾച്ചറൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ടെമ്പിൾസ് ഷ്രൈനും എല്ലാം ജപ്പാനിലുണ്ട്. ഓക്കെ, ഞാൻ എന്താ പറയുക, ഇവിടെ ഉള്ള കുറച്ച് നാളുകൾ എനിക്ക് ഓരോ ടെമ്പിളായിട്ട് വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താ പറയുക വീഡിയോ ആക്കണമെന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ഇവർ ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ എന്താ പറയുക ഒരു വലിയ രീതിയിലുള്ള കഥകളും പിന്നെ എന്താ മിത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം വളരെ ഹാർഡായിട്ട് ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു ഇതുകൂടെ പഠിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇനിയിപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.